ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിസ്വറു ചാനൽ എല്ലാവർക്കും ടെക്നിസ്വറു ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്തിടുക ഞാൻ ഓൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഓൺ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ മൈക്രോമാക്സ് ഫോണിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറേ നാൾ മുമ്പ് വരെ മൈക്രോമാക്സിന്റെ ഫോൺ നമുക്ക് അവൈലബിൾ ആയിരുന്നു പിന്നെ കുറച്ച് ഇടവേളയായിരുന്നു ആയിരുന്നു മൈക്രോമാക്സിന്റെ ഒരു ഫോണും നമുക്കില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും മൈക്രോമാക്സ് പുതിയ മോഡൽസ് ഫോൺ ലോഞ്ച് ചെയ്യുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ കമ്പനിയാണ് മൈക്രോമാക്സ് എന്നുള്ളതാണ് അപ്പോൾ ചൈന ഫോണുകൾക്കെല്ലാം നമുക്ക് ഗുഡ് ബൈ പറയാനുള്ള ടൈം ആയിട്ടുണ്ട് ഒരു ഇന്ത്യൻ കമ്പനി അതി വളരെ നല്ല മികച്ച സ്പെസിഫിക്കേഷൻസിൽ പുതിയ നല്ല നല്ല രണ്ട് മോഡൽസ് ഫോണുകളാണ് ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യം നമുക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മൈക്രോമാക്സിന്റെ രണ്ട് മോഡലുകളാണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത് മൈക്രോമാക്സിന്റെ ഇൻ വൺ ബി എന്ന് പറയുന്ന ഒരു മോഡലും ഒരു ബേസ് മോഡലാണ് വരുന്നത് സ്റ്റാർട്ടിങ് വരുന്ന മോഡലാണത് രണ്ടാമത് വരുന്ന മോഡൽ കുറച്ചുകൂടി പ്രൈസ് കൂടിയ മോഡലാണ് ഇൻ നോട്ട് വൺ എന്ന് പറയുന്നത് രണ്ട് മോഡൽസ് ആണ് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടിന്റെയും സ്പെസിഫിക്കേഷൻസും പ്രൈസ് വളരെ മികച്ചതെന്ന് പറയാതെ വയ്യ നല്ല ഫോണുകളാണ് ഫോണുകളാണത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ കമ്പനി തന്നെയാണ് അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യയിൽ നല്ല സപ്പോർട്ടോടു കൂടി വരട്ടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ കമ്പനികൾ വരുമ്പോൾ നല്ല വിലക്കുറവിൽ നല്ല ഫോണുകൾ നമുക്ക് അപ്പോ ഇൻ വൺ ബി സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോണിനകത്ത് ഫസ്റ്റില് പറയേണ്ടത് ഫോണിന്റെ പ്രോസസർ ആണ് നമുക്ക് മീഡിയടെക്കിന്റെ ഹീലിയോ ജി തേർട്ടി ഫൈവ് എന്ന് പറയുന്ന നമുക്ക് നമുക്കിതിൽ കൊടുത്തേക്കുന്നത് ജി എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് ആണ് അപ്പോൾ നമുക്ക് നോർമലി ഉള്ള ഗെയിമുകളൊക്കെ അത്യാവശ്യം നല്ലവണ്ണം ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കളിക്കാൻ പറ്റുന്ന ഒരു പ്രോസർ തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫോർ ജി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോണാണ് ഫോണിന്റെ ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചിന്റെ ഐ പി എസ് എൽ സി ഡി എച്ച് ഡി സ്ക്രീൻ എച്ച് ഡി പ്ലസ് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് നമുക്ക് തന്നേക്കുക ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ എച്ച് ഡി പ്ലസ് സ്ക്രീൻ നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ബാക്ക് ക്യാമറ രണ്ട് ക്യാമറകളാണ് കൊടുത്തേക്കുന്നത് പതിമൂന്ന് ഒരു മെയിൻ ക്യാമറയും രണ്ട് മെഗാക്സലിന്റെ ഒരു സെക്കൻഡറി ക്യാമറയാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് ക്യാമറ വരുന്നത് എയ്റ്റ് ആണ് ഫ്രണ്ട് ക്യാമറ കൊടുത്തേക്കുന്നത് ബാറ്ററി കപ്പാസിറ്റി പറയുകയാണെങ്കിൽ അയ്യായിരം എം എ എച്ചിന്റെ ബാറ്ററിയാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ചാർജർ ടെൻ മാർട്സിന്റെ ചാർജറാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് ലഭ്യമല്ല ടെൻ മാർട്സിന്റെ ചാർജർ ആണ് അതുകൊണ്ട് നമുക്ക് കമ്പനിയെ കുറ്റം പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല ചാർജർ തന്നെയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് ആണ് നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലുള്ള ഒരു ഫോണിൽ കിട്ടുന്നത് അതുപോലെ ബാക്കിൽ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് കമ്പനികൾ ഇപ്പോൾ റിയൽമിയോ റെഡ്മിയിലോ ഏത് കമ്പനിയുടെ ആയാലും ഫോൺ എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബാക്കിൽ ഫിംഗർപ്രിന്റ് സ്കാനർ കിട്ടാറില്ല പക്ഷെ ഇതിനകത്ത് നമുക്ക് ഫിംഗർപ്രിന്റ് അതുപോലെ തന്നെ മിക്കവാറും എല്ലാ സെൻസറുകളും ഇതിനകത്ത് അവൈലബിൾ ആണ് നമുക്ക് മിക്കവാറും എല്ലാ സെൻസറുകളും ഉണ്ട് ഇതാണ് ഈ ഫോണിന്റെ ഒരു ഫീച്ചേഴ്സ് വരുന്നത് പ്രൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയന്റ് വരുന്നത് ടു ജി ബി തേർട്ടി ടു ജി ബി ഇന്റർണൽ മെമ്മറിയുള്ള ഒരു ഫോണാണ് വരുന്നത് അതിന്റെ വില വരുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഫോണിൽ പറയേണ്ട ഫീച്ചേഴ്സ് ബാക്ക് ഫിംഗർ സ്കാനർ ഉണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് പ്യുവർ ആൻഡ്രോയിഡ് ആ സോറി അത് എടുത്ത് പറയാൻ മറന്നുപോയതാണ് ഇതിൽ സ്റ്റോക്ക് ആണ് നമുക്ക് ഇതിനകത്ത് ഫോണിൽ കിട്ടുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബ്ലോട്ട് വെയറുകളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് കുത്തി നിറച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ട ഗൂഗിളിന്റെ കുറച്ച് പ്രീ പ്രീഇൻസ്റ്റാൾഡ് ആപ്പ് മാത്രമേ ഇതിനകത്ത് നമുക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ വളരെ സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമുക്ക് ഈ ഫോൺ കിട്ടുന്നത് ഈ ഫോണിന്റെ ബേസ് വെയറിന്റെ വില ടു ജി ബി തേർട്ടി ടു ജി ബി ഇന്റർണൽ വരുന്നതിന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി ഇന്റേണൽ മെമ്മറി വരുന്നതിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആവുന്നുള്ളു അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഇത്രയും ഫീച്ചേഴ്സ് വരുന്നതിൽ എനിക്ക് തോന്നുന്നു ഈ ഫോൺ നല്ല ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും ബാക്ക് ഫിംഗർ പ്രിന്റ് ഉണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി ഉണ്ട് ടെൻ മാർക്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചിന്റെ എച്ച് ഡി പ്ലസ് സ്ക്രീനുണ്ട് പതിമൂന്ന് ബാക്ക് ക്യാമറ ഹീലിയോ ജി തേർട്ടി ഫൈവ് എന്നുള്ള സ്റ്റാൻഡേർഡ് പ്രോസറും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അടുത്തതായി പറയുകയാണെങ്കിൽ മൈക്രോമാക്സിന്റെ ഇൻ നോട്ട് വൺ എന്ന് പറയുന്ന മോഡലാണ് കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടിയ ഒരു മോഡലാണ് ഈ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ തന്നെയാണ് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ അല്ല ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് ഐ പി എസ് ഡിസ്പ്ലേ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കാണാനൊക്കെ ആയാലും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇതിനകത്ത് കിട്ടുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൽ കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പ്രോസർ വരുന്നത് ഹീലിയോ ജി എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന പ്രോസർ ആണ് വളരെ നല്ലൊരു മിഡ് റേഞ്ച് പ്രോസറാണ് നമുക്ക് ഹീലിയോ ജി എയ്റ്റി ഫൈവ് എന്ന് പറയുന്നത് അത്യാവശ്യം പവർഫുൾ ആയുള്ള പ്രോസർ തന്നെയാണ് അതുപോലെ തന്നെ ഫോർ ജി ഫോൺ തന്നെയാണ് ഇത് ഇതിന്റെ ക്യാമറ സിസ്റ്റം വരുന്നത് നാല് ക്യാമറകളാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് മെഗാസലിന്റെ മെയിൻ ക്യാമറയും ഫൈവ് മെഗാപലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ടൂ മേഗാപ്സലിന്റെ ഡെപ്ത് ക്യാമറയും ടൂ മെഗാസലിന്റെ ആക്രോ ക്യാമറയാണ് നമുക്ക് ഇതിൽ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് പതിനാറ് മെഗസലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത് ബാക്കിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ പറയുന്നത് സൈഡ് ഫിംഗർ പ്രിന്റ് അല്ല ബാക്ക് ബാക്കിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഫൈവ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അയ്യായിരം അയ്യായിരം എം എച്ച് ബാറ്ററി ഉണ്ട് ഫോണിന് നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് പതിനെട്ട് വാട്സിന്റെ ഫാസ്റ്റ് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഫോണിന്റെ കൂടെ തന്നെ വാങ്ങുമ്പോൾ തന്നെ ബോക്സിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതും വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ എല്ലാ സെൻസറുകളും ഇതിനകത്ത് അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കമ്പനി ഇതുവരെ ഒരു സ്പെസിഫൈ ആ ഒരു കാര്യമുണ്ട് നമുക്ക് ഇ ഐ എസ് സപ്പോർട്ട് ഉണ്ടോന്ന് അതായത് വീഡിയോ സ്റ്റെബിലൈസേഷന് വേണ്ടി ഇ ഐ എസ് സപ്പോർട്ട് ഉണ്ടോന്ന് നമുക്ക് ഇതുവരെ കമ്പനിന്ന് ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല ഒരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് അത് കൃത്യമായി പറയാൻ പറ്റില്ല ബാക്കി ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഫോണിൽ കിട്ടുന്ന ഇതിന്റെ ബേസ് മോഡൽ വരുന്നത് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി ആണ് സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത് ഇതിന്റെ വില പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതുപോലെ ഫോർ ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്റർണൽ എന്ന് പറയുന്ന ഒരു മോഡലും കൂടി ഒരു വേരിയന് ഇതിനു പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിന്റെ വില വരുന്നത് പ്രൈസ് നമുക്ക് യാതൊരു കുഴപ്പമില്ല ഈ ഇത്രയും സ്പെസിഫിക്കേഷനിൽ ഈ ഒരു പ്രൈസ് നമുക്ക് നല്ല പ്രൈസ് തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നിയൊരു ഇത് നമുക്ക് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി ഓക്കെ നമുക്ക് സിക്സ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് അനാവശ്യമായ ആപ്ലിക്കേഷൻസോ മെമ്മറി പോവുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇതിൽ കിട്ടും അയ്യായിരം എം എച്ച് ബാറ്ററിയും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പും ഈ ഒരു ഫോണിൽ കിട്ടും അപ്പോൾ മൈക്രോമാക്സ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനി ഇത്രയും നല്ലൊരു മോഡലിൽ ഇത്രയും നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോണിറക്കിയാൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് എന്തായാലും ഒരു ഫോൺ വാങ്ങുന്നുണ്ട് നിങ്ങൾ ഫോൺ വാങ്ങുന്നെങ്കിൽ എന്റെ കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള ലെവലിലേക്ക് ഷെയർ ചെയ്യാം പോകുന്നതിന് മുന്നേ ഒരു ലൈക്ക് അടിച്ചിട്ട് പോവാം നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഓക്കെ പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ